തെരഞ്ഞെടുപ്പ് നടന്ന നാല് സംസ്ഥാനങ്ങളിൽ മൂന്നിലും കോൺഗ്രസ് തോറ്റതും തെലങ്കാനയിൽ മാത്രം ജയിച്ചതുമായ സാഹചര്യം നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തു. എന്തുകൊണ്ട് തോറ്റു, താത്വിക അവലോകനം എന്ന വീഡിയോയെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇനി ഈ തെരഞ്ഞെടുപ്പ് ഫലം ദേശീയ രാഷ്ട്രീയത്തിൽ ഏത് രീതിയിൽ പ്രതിഫലിക്കും എന്ന വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ആത്യന്തികമായ പ്രത്യേകത ഇത്, അതാത് സംസ്ഥാനങ്ങളിൽ ഈ ജയിച്ച പാർട്ടികൾക്ക് സർക്കാരുണ്ടാക്കാൻ കഴിയും. തെലങ്കാനയിൽ കോൺഗ്രസിൻ്റെ, അതുപോലെ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ബി ജെ പിയുടെ, അവർക്ക് നാല് സംസ്ഥാനങ്ങളിലും അതാത് പാർട്ടികൾക്ക് ഭരിക്കാൻ വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്. സ്വതന്ത്രന്മാരുടെയോ ചെറു പാർട്ടികളുടെയോ ഒന്നും പുറകെ നടക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഗവർണറുടെ കാരുണ്യത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സുസ്ഥിരമായ സർക്കാർ ഉണ്ടാക്കാൻ കഴിയും. മാത്രവുമല്ല, ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും ബി ജെ പി അധികാരത്തിൽ വന്നുകൊണ്ട് രാജ്യസഭയിൽ പാർട്ടിയുടെ നില അല്പം കൂടി മെച്ചപ്പെടുത്താൻ കഴിയും. അതാണ് വേറൊരു പ്രത്യേകത. പിന്നെ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് ഏത് രീതിയിൽ പ്രതിഫലിക്കും എന്നുള്ളതാണ്. ഇതേ രീതിയിൽ പ്രതിഫലിച്ചോളണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെയും ഒക്കെ വോട്ടിങ്ങിൻ്റെ പാറ്റേൺ വ്യത്യാസമുണ്ട്. ഇപ്പോൾ 2003 ഈ പറഞ്ഞ മൂന്ന് സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടന്നതാണ്. രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, മൂന്ന് സ്ഥലത്ത് ബി ജെ പിക്ക് വലിയ വിജയമുണ്ടായി. ആ വിജയത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടാണ് അടൽ ബിഹാരി വാജ്പേയി പാർലമെൻറ്റ് പിരിച്ചുവിട്ട് വേഗം തിരഞ്ഞെടുപ്പ് നടത്തിയത്. പക്ഷേ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എന്തുപറ്റി? ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ മൂന്ന് സംസ്ഥാനങ്ങളിൽ പോലും അവർക്ക് അതേ വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റ് സംസ്ഥാനങ്ങളിലും സ്ഥിതി വളരെ ഒന്നും മെച്ചമായിരുന്നില്ല. അതുപോലെ തന്നെ 2013 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മൂന്ന് സംസ്ഥാനത്ത് ബി ജെ പി വെന്നിക്കൂടി പറിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തന്നെ വലിയ മേൽക്കൈ ഇതേ സംസ്ഥാനങ്ങളിൽ കിട്ടി. 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടത്തും, 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മൂന്ന് സംസ്ഥാനത്തും കോൺഗ്രസ്സാണ് ജയിച്ചത്. ബി ജെ പി രണ്ടാം സ്ഥാനത്തായിപ്പോയി, രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും. പക്ഷേ 6 ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് സംസ്ഥാനത്തും ബി ജെ പിക്ക് മേൽക്കൈ കിട്ടി, ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടി. രാജസ്ഥാനിലെ എല്ലാ സീറ്റും ജയിച്ചു, മധ്യപ്രദേശിൽ 1, ഛത്തീസ്ഗഡിൽ 2 മാത്രമേ ബി ജെ പിക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അതേ റിസൾട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ ജയിച്ചതുകൊണ്ട് ബി ജെ പിക്ക് മനഃശാസ്ത്രപരമായ ഒരു മേൽക്കോയ്മ കിട്ടിയിട്ടുണ്ട്. അതിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ കർണാടകത്തിൽ ജയിച്ച് കോൺഗ്രസ് ഒരുമാതിരി നെഞ്ചു പിടിച്ച് നിൽക്കരുത്. അപ്പോഴാണ് ദാണ്ടെ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും വലിയൊരു വിജയം ബി ജെ പിക്ക് കൈവന്നിട്ടുള്ളത്. അത് കോൺഗ്രസിൻ്റെ മൊറയിലിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളും ഇന്ന് വീണ്ടും വിചാരത്തിന് നിർബന്ധിതരാകും. കോൺഗ്രസിന് ഇതൊരു അവസരമായിട്ട് ഉപയോഗിച്ച് ഈ ഘടകകക്ഷികളെയൊക്കെ പരമാവധി യോജിപ്പിച്ച് സമാജ്വാദി പാർട്ടി ആണെങ്കിലും സി പി എം ആണെങ്കിലും സി പി ഐ ആണെങ്കിലും ലാലു പ്രസാദിൻ്റെ ആർ ജെ ഡി ആണെങ്കിലും ഒക്കെ ഇവരായിട്ടൊക്കെ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് വിട്ടുവീഴ്ചകൾ ചെയ്തൊക്കെ മുമ്പോട്ട് പോകുകയാണെങ്കിലും നല്ലതാണ്. പക്ഷേ അങ്ങനെ ചെയ്യാൻ അവർ സന്നദ്ധരാകുമോ, അതോ ഇന്ത്യ മുന്നണിയിൽ നിന്നുള്ള ഘടകകക്ഷികൾ തന്നെ പുറത്തേക്ക് ചാടുമോ എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ അവിടെയുണ്ട്. ബി ജെ പിയെ സംബന്ധിച്ചോളം മനഃശാസ്ത്രപരമായ മേൽക്കോയ്മ വോട്ടർമാരുടെ ഇടയിൽ മാത്രമല്ല, വ്യവസായികളുടെയും വ്യാപാരികളുടെയും മൂലധന ശക്തികളുടെയും വിദേശ ഇന്ത്യക്കാരുടെ ഇടയിലൊക്കെ ആ പാർട്ടിക്ക് ഉള്ള സ്വീകാര്യത വർദ്ധിക്കും. കാരണം ഇനി ബി ജെ പി ജയിക്കാൻ പോവുകയാണ് എന്ന ഒരു ധാരണ, ഇനി മോഡി തന്നെ ആയിരിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അദ്ദേഹം സ്വച്ഛന്ത മൃത്യുവാണ്, അദ്ദേഹത്തിന് ആയുഷ്കാലത്തേക്ക് ഇന്ത്യ ഭരിക്കാനുള്ള മാൻഡേറ്റ് ജനങ്ങൾ കൊടുത്തിരിക്കുകയാണ്, മോഡിക്ക് ഒത്തൊരു നേതാവ് രാജ്യത്തില്ല എന്നൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സ്വാഭാവികമായിട്ടും പാർട്ടിക്ക് ഫണ്ട് കിട്ടാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. വരുന്ന പാർലമെൻ്റ് ഇലക്ഷനിൽ ബി ജെ പിക്കാർ രാജ്യത്ത് കാശ് കൊണ്ട് മഴ പെയ്യിക്കും. അതുപോലെ ചെറു ഘടകകക്ഷികളുടെ ഇടയിലും ബി ജെ പിയുടെ അപ്രമാദിത്വം വർദ്ധിക്കും. ഇപ്പോൾ തന്നെ മുന്നണിക്കകത്തുള്ള കക്ഷികൾ, ഈ ശിവസേനയിലെ വിമത വിഭാഗം അല്ലെങ്കിൽ എൻ സി പിയിലെ വിമത വിഭാഗം, അതല്ലെങ്കിൽ മറ്റ് ചെറു ഘടകകക്ഷികൾ ഉണ്ട്, നമ്മുടെ വേണമെങ്കിൽ പോയിട്ട് തിരിച്ചു വന്ന അകാലിദളുണ്ട്, അല്ലെങ്കിൽ ഇവരുമായിട്ട് സഖ്യം ചെയ്യാൻ കാത്തു നിൽക്കുന്ന ദേവഗൗഡയുടെ ജനതാദൾ സെക്യുലറുണ്ട്, അതുപോലെയുള്ള പാർട്ടികൾ, അവർ ബി ജെ പിയോട് കൂടുതൽ ചേർന്ന് നിൽക്കും. ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി കിട്ടിയ നമ്മുടെ ചന്ദ്രശേഖർ റാവുവിൻ്റെ
ഭാരത രാഷ്ട്രസമിതിയും അതുപോലെ ഒരുപക്ഷെ ആന്ധ്രയിലെ തെലുങ്ക് ദേശം അല്ലെങ്കിൽ YSR കോൺഗ്രസ് ഇങ്ങനെയുള്ള പാർട്ടികൾ വരുന്ന പാർലമെൻറ് തെരഞ്ഞെടുപ്പിന് മുമ്പ് BJP യുമായിട്ട് കൈകോർക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സംസ്ഥാനങ്ങളിലും ഇവർ ശക്തി പ്രാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ BJP യെ സംബന്ധിച്ചുള്ള ഒരു മൊറയിൽ ബൂസ്റ്ററാണ്, മറിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുറയിൽ തകർക്കുന്ന ഒരു പരാജയമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ പരാജയം ആത്യന്തികമായിട്ടുള്ളൊരു കേവലമായ തോൽവിയല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിഷയങ്ങൾ വേറെയാണ്. 10 കൊല്ലം പിന്നിട്ട മോഡി സർക്കാരിനോട് ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ട് തോന്നാനിടയുള്ള വിപ്രതിപത്തി അഥവാ ഭരണവിരുദ്ധ വികാരം അതിനെ എങ്ങനെ മറികടക്കാൻ ശ്രമിക്കും അത് സാധിക്കും എന്നുള്ളതാണ് ഒരു വിഷയം. രണ്ടാമത്, ഇപ്പോൾ ചിന്ന ഭിന്നമായി നിൽക്കുന്ന ഈ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാം ഒത്തുചേർന്ന് അതിശക്തമായ ഒരു പ്രതിപക്ഷ ഐക്യനിര ഉടക്കിയെടുക്കാൻ, അങ്ങനെ ഈ മോഡിത്വ രാഷ്ട്രീയത്തെ ശക്തമായി എതിർക്കാൻ കഴിയുമോ എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം. ഈ രണ്ട് വിഷയങ്ങളെ ആശ്രയിച്ചിട്ടാണ് 2024 ഏപ്രിൽ മെയ് മാസത്തിൽ നടക്കാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ ഇതിലെ റിസൾട്ടിനെ ബാധിക്കുക. അപ്പോൾ ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മോഡിയും BJP യും വളരെ ശക്തമായ നിലയിൽ നിൽക്കും. അവരുടെ കയ്യിൽ പണമുണ്ട്, RSSന്റെ സംഘടനാ സംവിധാനമുണ്ട്. മോഡി ഇൻവിൻസിബിളായിട്ടുള്ള ഒരു ലീഡറാണ്, ആർക്കും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ പറ്റുകയില്ല എന്നൊരു പ്രതീതി സൃഷ്ടിക്കുന്നതിൽ അവർ വിജയിച്ചിരിക്കും. മറുഭാഗത്താണെങ്കിൽ ഈ ഒടിഞ്ഞ ബില്ലും എന്താണ് ഒഴിഞ്ഞ ഗാന്ധിവുമായിട്ട് ഒഴിഞ്ഞ ആവനാഴിയുമായിട്ട് രാഹുൽ ഗാന്ധിയും സംഘവും നിൽക്കുകയാണ്. ഇന്ത്യ മുന്നണിക്കകത്ത് അസ്വാരസ്യങ്ങൾ വർദ്ധിക്കുമോ, ജാതി സെൻസസ് പോലുള്ള വിഷയങ്ങൾ ഇനിയും എടുത്തു വീശുമോ, സനാതനധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യും, അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ എന്ത് നിലപാട് സ്വീകരിക്കും, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ, വെല്ലുവിളികൾ അവരുടെ മുമ്പിൽ നിൽക്കും. അങ്ങനെ ഒരു സംഗതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 2024 എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത് നമുക്ക് ആ ഘട്ടത്തിൽ മാത്രമേ ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഒറ്റ നോട്ടത്തിൽ BJP ശക്തമായ ഒരു വിക്കറ്റിലാണ് നിൽക്കുന്നത്. ഇനിയൊരു ചെറിയ വിഷയം കൂടി പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാം എന്നെനിക്ക് തോന്നുന്നു. ഈ 4 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം കേരള രാഷ്ട്രീയത്തെ ഏത് രീതിയിൽ സ്വാധീനിക്കും, അല്ലെങ്കിൽ ഏത് രീതിയിൽ കേരള രാഷ്ട്രീയത്തിൽ ഇത് പ്രതിഫലിക്കും എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഒരു ചെറിയ പരിധി വരെ കേരള രാഷ്ട്രീയത്തിലും പ്രതിഫലിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. 2004 സംഭവിച്ച പോലെ കോൺഗ്രസിന് ഇനി യാതൊരു ഭാവിയുമില്ല എന്ന ഒരു കൺക്ലൂഷനിലേക്ക് കേരളീയർ എത്തിച്ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം കേന്ദ്രത്തിൽ ഇനി കോൺഗ്രസ് തിരിച്ചു വരാൻ പോകുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ 2004 അങ്ങനെ സംഭവിച്ചു. 2004 കോൺഗ്രസ് തിരിച്ചു വന്നു, പക്ഷേ നമ്മുടെ കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാരെ ധരിച്ച് കോൺഗ്രസിൻ്റെ പടി തീർന്നു എന്നാണ്. വേറെയും പല ഘടകങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു പ്രതീതി ഇവിടെ ഉണ്ടായതുകൊണ്ട് 20-ൽ 19 സീറ്റിലും LDF ജയിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 19 സീറ്റിലല്ല, 18 സീറ്റിൽ. 1 സീറ്റിൽ NDA ജയിച്ചു, 3 ആറ്റുപുഴയിൽ. നമ്മുടെ പൊന്നാനി സീറ്റിൽ E. അഹമ്മദ് ജയിച്ചു, ബാക്കി 18 സീറ്റിൽ LDF ജയിച്ചു. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഒരു സാധ്യതയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ചും ന്യൂനപക്ഷ സമുദായങ്ങൾ, അതിൽ തന്നെ മുസ്ലിം ന്യൂനപക്ഷം. ഇനി കോൺഗ്രസിൻ്റെ കൂടെ നിന്നിട്ട് കാര്യമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ LDFലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്, അതിലൊരു വിഭാഗമെങ്കിലും. അങ്ങനെയാണെങ്കിൽ അത് കേരളത്തിൽ പോലും UDFന് കോൺഗ്രസിന് വളരെയധികം ഹാനികരമായി തീരാൻ സാധ്യതയുണ്ട്. വോട്ടുകളുടെ അല്ലെങ്കിൽ സമുദായങ്ങളുടെ ഒരു പുനർ ധ്രുവീകരണം നടക്കാനുള്ള സാധ്യതയുണ്ട്. ഹിന്ദു വോട്ടർമാർ, അതുപോലെ ക്രിസ്ത്യൻ വോട്ടർമാരിൽ ഒരു വിഭാഗവും BJPയോട് ചായ്വ് പുലർത്താൻ സാധ്യതയുണ്ട്. വലിയൊരു വിഭാഗം മുസ്ലിം വോട്ടർമാർ കോൺഗ്രസിനെ കൊണ്ട് ഫലമില്ല എന്ന് തോന്നിയിട്ട് LDFന്റെ ബാധ്യത പോകാനുള്ള സാധ്യതയും ചിത്രത്തിലുണ്ട്. ഇത് ഞാൻ അർത്ഥം മുറിച്ച് പറയുന്നതല്ല, അങ്ങനെ ഒരു സാധ്യത നമ്മുടെ മുമ്പിൽ കാണുന്നു എന്ന് മാത്രം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.